സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മഹിമ. പ്രധാന വാർത്തകൾ. സീറോ മൽബ സഭയുടെ പ്രഥമ പ്രീഷ്ത താരം ബഹുമതി ശ്രീ ടി മരിയ ദാസിന്. ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഏഴ് മക്കളുടെ അമ്മയായ അബി ജോൺസൺ. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിക്ക് സ്ഥലമാറ്റം. കോവിഡിനേക്കാളും വലിയ മഹാവ്യാധിയാണ് അപവാദം. ഫ്രാൻസിസ് പാപ്പ. കുരിശിൻ്റെ ഭാഷ നാം പഠിച്ചെടുക്കണം. മാർപാപ്പ. ബെനഡിക്ട് പതിനാറാമൻ ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള പാപ്പ. ഫ്രാൻസിസ് മാർപാപ്പയുടെ മൂന്നാമത്തെ ചാക്രികലേഖനം ഒക്ടോബറിൽ. ബിഷപ്പ് മാർച്ചെന്നോ കാലം ചെയ്തു. വധശിക്ഷയ്ക്ക് എതിരെ പ്രതിഷേധവുമായി ആർച്ച് ബിഷപ്പ് ജോസഫ് ന്യൂമാൻ. വാർത്തകൾ വിശദമായി. സീറോ മൽബ സഭയുടെ സിനറ്റ് ഏർപ്പെടുത്തിയ പ്രേഷ്ഠ താരം ബഹുമതിക്ക് തക്കലാരൂപതയിൽ നിന്നുള്ള ടി മരിയ ദാസ് അർഹനായി. സഭാ കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിൽ നടന്ന ചടങ്ങിൽ സീറോ മൽബ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി ആദ്യ പ്രേഷ്ഠ താരം ബഹുമതി സമ്മാനിച്ചു. 2019 ജനുവരി മാസത്തിൽ ചേർന്ന മെത്രാൻമാരുടെ സിനഡിലാണ് സീറോ മൽബ സഭയുടെ പ്രേഷിത പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായ രീതിയിൽ സഹകാരികളായി തീർന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബഹുമതി ഏർപ്പെടുത്തിയത്. ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഈ അമ്മ. ഭൂമിയിലേക്ക് പിറക്കാൻ ദൈവ തീരുമാനിച്ചായ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ധർമ്മസമരത്തിലാണ് അബി. അബോഷന് വേണ്ടി വാദിക്കുന്ന സംഘടനകളും സ്ഥാപനങ്ങളും അബോഷൻ ആശുപത്രികളും ഇപ്പോൾ ഏറ്റവും വായിക്കുന്നത് അബി ജോൺസനെയാണ്. അബോഷൻ വക്താക്കളുടെ എല്ലാ വാദങ്ങളെയും പൊളിക്കുവാൻ അവൾക്ക് കരുത്തുണ്ട് എന്ന തിരിച്ചറിവാണ് അതിന് കാരണം. ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ജിയോ ബാപ്റ്റിസ്റ്റോ ഡിക്കോട്രേക്ക് ബ്രസീലിലേക്ക് സ്ഥലമാറ്റം. മാപ്പാപ്പയുടെ ബ്രസീലിലെ പ്രതിനിധിയായാണ് പുതിയ നിയമനം. വത്തിക്കാന്റെ ഇന്ത്യയിലെ പുതിയ സ്ഥാനപതിയെ നിയമിച്ചിട്ടില്ല. പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്നാണ് സൂചന. കോവിഡ് ദുരന്ത ബാധിതർക്കായി പ്രാർത്ഥന ദിനം ആചരിച്ച ജർമ്മൻ സഭ. കോവിഡ് മഹാമാരി ശമനമില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ രോഗബാധിതരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ജർമ്മൻ കത്തോലിക്ക സഭ. സെപ്റ്റംബർ 6 ദൈവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനയിലും വിശുദ്ധ ബലിയിലും പ്രോട്ടോകോൾ പാലിച്ച് ആളുകൾ പങ്കെടുത്തു. ആത്മീയവും കൗദാശികവുമായ ആവശ്യങ്ങൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന സമയമാണ് ഇതെന്നും പരസ്പരം സഹായിക്കുന്നതിൽ നിന്ന് ക്രൈസ്തവർ പിന്നോട്ട് പോകരുതെന്നും ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ച സർക്കുലറിൽ ജർമ്മൻ ബിഷപ്പ് കോൺഫറൻസ് പ്രസിഡന്റ് ജോർജ് ബാറ്റ്സിംഗ് പറഞ്ഞു. കുരിശിൻ്റെ ഭാഷ നാം പഠിച്ചെടുക്കണം. അത് നമ്മെ അവനിലേക്ക് ചേർത്ത് നിർത്തും. ചുമരുകളിൽ തൂക്കിയിരിക്കുന്ന കുരിശും കരുത്തിൽ തൂക്കിയിരിക്കുന്ന കുരിശും നാം വരയ്ക്കുന്ന കുരിശടയാളവും അത് നമ്മുടെ ശക്തിയാണ്. കാൽത്തട്ടി വീഴുമ്പോൾ അവനിലേക്ക് വലിച്ചടിപ്പിക്കുന്ന അടയാളമാണ് കുരിശ്. ദുർബലയിലേക്ക് നമ്മെ എത്തിക്കുന്ന മാർഗവുമാണ് അത്. ക്രൈസ്തവരുടെ ജീവിതം തിന്മയ്ക്കെതിരായുള്ള ഒരു പോരാട്ടവുമാണ്. അതിൽ നമ്മെ വിജയത്തിലേക്ക് നയിക്കാൻ കുരിശിന് കഴിയും. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായമുള്ള മാർപ്പാപ്പ എന്ന പദവിയിലെത്തിയിരിക്കുന്നു ബെനഡിക്ട് 16-ാമൻ പാപ്പ. 2013 പാപ്പയുടെ അധികാരം ഔദ്യോഗികമായി തിരിച്ച് പോപ്പ് എമിരിറ്റസ് എന്ന പദവിയിലേക്ക് മാറിയെങ്കിലും ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ് ഈ വസ്തുതയെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. അറിയപ്പെടുന്ന ചരിത്രത്തിൽ ലിയോ 13-ാമൻ പാപ്പയായിരുന്നു ഇതുവരെ ഏറ്റവും പ്രായമുള്ള പാപ്പ. ഫ്രാൻസിസ് മാർപാപ്പയുടെ അടുത്ത ചാക്രിക ലേഖനം ഒക്ടോബർ 3 പ്രസിദ്ധീകരിക്കും. മാനവ സഹോദര്യവും സാമൂഹ്യ സൗഹാർദ്ദവും പ്രമേയമാകുന്ന ചാക്രിക ലേഖനത്തിന് എല്ലാവരും സഹോദരങ്ങൾ എന്നായിരിക്കും പേര്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിന് തലേന്ന് വിശുദ്ധ ഫ്രാൻസിസിന്റെ കബരിടത്തിൽ ദിവ്യബലി അർപ്പിച്ച ശേഷമായിരിക്കും ചാക്രിക ലേഖനത്തിൽ മാർപാപ്പ ഒപ്പുവെക്കുക. എറണാകുളം അങ്കമാലി അതിരൂപത അംഗമായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ചെന്നോത് കാലം ചെയ്തു. ജപ്പാനിലെ വത്തിക്കാൻ സ്ഥാനപതിയായി സേവനം ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. ചേർത്തല കോക്കമംഗലം ഇടവക അംഗമായ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിച്ച് കബറടക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. വധശിക്ഷ നിർത്തലാക്കാനുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് US ബിഷപ്പ് കോൺഫറൻസിലെ പ്രോലൈഫ് കമ്മിറ്റി അംഗമായ ആർച്ച് ബിഷപ്പ് ജോസഫ് ന്യൂമാൻ. സ്വന്തം ജീവിതാനുഭവം വിവരിച്ചുകൊണ്ട് കത്തോലിക്ക മൈൻഡ് ആൻഡ് സിക് നെറ്റ്വർക്ക് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ആർച്ച് ബിഷപ്പ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വാർത്തകൾ സമാപിക്കുന്നു. നന്ദി.